വന്നു വന്ന് സ്ത്രീകൾക്ക് നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നായി അല്ലേ നമ്മുടെ കേളികേട്ട സംസ്കാരം. പണ്ട് എം ലീലാവതി ടീച്ചർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ടത്തെ സോവിയറ്റ് യൂണിയനിൽ സന്ദർശിച്ചപ്പോൾ അവർക്കുണ്ടായ അത്ഭുതമാണ് ടീച്ചർ പറഞ്ഞത്. അത് വേറൊന്നുമല്ല, ലോകത്തെവിടെയെങ്കിലും ഒരു സ്ത്രീക്ക് ഭയത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതെ ഏതു പാതിരാക്കും ഒറ്റയ്ക്ക് ശിരസുയർത്തി നടക്കാവുന്ന നാടുണ്ട് എങ്കിലത് സോവിയറ്റ് നാടാണെന്ന്. തീർച്ചയായും ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം അളക്കേണ്ടത് കൂറ്റൻ പ്രതിമകളുടെ എണ്ണവും പൊക്കവും നെഞ്ചളവും എടുത്തിട്ടല്ല, വലിയ ഉത്സവങ്ങളുടെ കെട്ടുകാഴ്ചകൾ വർണ്ണിച്ചുമല്ല. അത് ആ നാട്ടിൽ പിഞ്ചു കുട്ടികൾ മുതൽ അമ്മൂമ്മമാർ വരെയുള്ള സ്ത്രീകൾക്ക് കിട്ടുന്ന മാന്യതയും സുരക്ഷിതത്വവും അളന്നാണ്. അതല്ലേ സംസ്കാരം. അതിനാണ് ഒരു കൂട്ടം സ്ത്രീകളെങ്കിലും പാതിരായ്ക്ക് നടക്കാൻ തീരുമാനിച്ചത്. ഇത് കേൾക്കുമ്പോൾ പോലും ചിലർക്ക് ഹോ, പാതിരാക്ക് നടന്നാൽ വിപ്ലവമാകുമോ, പാതിരാക്ക് നടത്താൻ മാത്രം മതിയോ തുടങ്ങിയ വഷളൻ ചോദ്യങ്ങൾ മനസ്സിൽ ഉയരാം. അതൊരു രോഗമാണ് രാത്രി നടക്കുന്നത്. രാത്രിയാണ് ഏറ്റവും അരക്ഷിതവും സ്ത്രീകൾക്ക് പേടി സ്വപ്നവും എന്നുള്ളത് കൊണ്ടാണ് ഭയത്തിൻ്റെ ഒപ്പം അത് കാണുമ്പോൾ പുരുഷ സമൂഹത്തിലെ പലർക്കും ഉണ്ടാകുന്ന അസഹ്യമായ ആ പിന്തിരിപ്പൻ ചിന്തയുണ്ടല്ലോ, അതിൻ്റെയുമെല്ലാം കടുക്കൽ കത്തിവെക്കാൻ തന്നെയാണ് സുഹൃത്തുക്കളെ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി സ്ത്രീകളുടെ രാത്രി നടത്തങ്ങൾ സംഘടിപ്പിച്ചത്. കൊറോണ മഹാമാരിയിൽ അവ മുടങ്ങിപ്പോയി എങ്കിലും ചിന്തകളിൽ ഉണ്ടാവണം തുടരേണ്ട ഈ സാമൂഹ്യ പരിവർത്തന യാത്രകൾ. അവയെ സമൂഹത്തിലെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സ്വാഗതം ചെയ്യണം. ആ നല്ല സമൂഹത്തിൻ്റെ പിറവിക്കായി കാത്തിരിക്കാം. ജോയിൻ ചെയ്യൂ ICU ഇന്നലകളിലെ ചിന്തയിലുള്ളവർ. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400077414.